हलो फ्रेंड्स एल्लावर्क्कुम एमसी वर्ल्डिन्टे अंजामत्ते एपिसोडिलेक्क स्वागतम। ഞാൻ മെറിൽ। ഇന്നു ഞങ്ങളുടെ പറമ്പിലെ വരിക്ക ചക്ക കിട്ടി. അപ്പോൾ അതിൻ്റെ ചുളകൊണ്ട് ഒരു ഊർജ്ജദായകമായിട്ടുള്ള മിൽക്ക് ഷേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഈ ഒരു കാലഘട്ടം വൈറസ് ബാധ കൊണ്ട് വളരെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെയാണ് നാം ഉൾപ്പെടുന്ന ഓരോ ലോകജനതയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ലോക്ക്ഡൗൺ ടൈമിൽ നമ്മുടെ പറമ്പിലെ കൃഷി വിഭവങ്ങളെ തന്നെ കൂടുതലും ആശ്രയിക്കേണ്ടി വന്നു. ഒരു പോസിറ്റീവ് വശം മനസ്സിലാക്കിയത് വീട്ടിലിരുന്ന ആളുകൾക്ക് കിട്ടിയ ടൈമിൽ പ്രകൃതി വിഭവങ്ങളെ അനുയോജ്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തി എന്നതാണ്. അധികം ദീർഘിപ്പിക്കാതെ ചക്കയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചക്കയുടെ വലിപ്പം പോലെ തന്നെ പോഷക ഗുണങ്ങളുടെ കാര്യത്തിലും ചക്ക വളരെ മുൻപിലാണ്. മധുരം പോലെ സുഗന്ധം നൽകുന്ന 13 തരം എസ്റ്ററുകളാണ് ഇവയിലുള്ളത്. ഇനി പച്ചച്ചക്കയിലാണെങ്കിലോ ധാരാളം നാരുകളുണ്ട്. പ്രമേഹ രോഗികൾക്ക് എയർലി സ്റ്റേജൊക്കെ ആണെങ്കിൽ ഡയറ്റിൻ്റെ മെനുവിൽ പച്ചച്ചക്ക പുഴുക്ക് കൂടി ഉൾപ്പെടുത്തുന്നത് വളരെ ഗുണം ചെയ്യും. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, റൈബോഫ്ലാവിൻ, കാൽസ്യം, ഫോളേറ്റ്, തൈമിൻ, നിയാസിൻ എന്നിവ ചക്കയിൽ അടങ്ങിയിരിക്കുന്നു. പഴുത്ത ചക്കപ്പഴം തേനിൽ മുക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ബി പി കുറയ്ക്കാനും വിളർച്ച മാറ്റാനും ആസ്മ, തൈറോയിഡ് പ്രശ്നങ്ങൾക്കും ചക്കപ്പഴം നല്ലതാണ്. ചക്കയിൽ പ്രോട്ടീൻ വളരെ കുറവാണ്. ചക്കപ്പുഴുക്കിനൊപ്പം നോൺ വെജ് ആണെങ്കിൽ മീൻകറിയോ ഇറച്ചിക്കറിയോ, സസ്യാഹാരികളാണെങ്കിൽ ഇലക്കറിയോ പയറോടുകൂടിയോ കഴിക്കുന്നതാണ് ഉത്തമം. രുചികരമായിട്ടുള്ള ചക്കപ്പഴം വെച്ചിട്ടുള്ള മിൽക്ക് ഷേക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ബർണറിൽ സോസ് പാനിൽ ഒരു കപ്പ് മിൽക്കും ഒരു കപ്പ് വാട്ടറുമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇത് അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് ബോയിലാവട്ടെ. അതിനുശേഷം നമുക്ക് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് ഫ്രീസറിൽ ഒരു 10 മിനിറ്റ്സ് വെച്ചതിന് ശേഷം പുറത്തേക്ക് എടുക്കാം. നമ്മുടെ ജ്യൂസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചക്കപ്പഴം, വരിക്ക ചക്കയുടെ ചുള, ഞാനൊരു 10-15 എണ്ണം അതിൻ്റെ സീഡ് ചവണിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൂഴച്ചക്കയാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. പഞ്ചസാര 2 ടീസ്പൂൺ, നല്ല മധുരമുള്ള ചക്ക ആയതുകൊണ്ട് ഇത്രയും മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഫ്രീസറിൽ തണുക്കാൻ വെച്ചിട്ടുള്ള പാലും ക്യാഷ്നട്ടും, നിങ്ങളുടെ കയ്യിലുള്ള എത്ര എണ്ണമാണ് ക്യാഷ്നട്ട് ഉള്ളതെന്ന് വെച്ചാൽ അത്രയും നമുക്ക് എടുക്കാം. ഏലക്ക അതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 എണ്ണം, ഇത്രയും മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ജ്യൂസ് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇതിൽ ബദാമോ അല്ലെങ്കിൽ പിസ്തായോ ഒക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്തത് ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ 2-3 ഐസ് ക്യൂബ്സ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ചെറിയ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഐസ് ക്യൂബ്സ് ഇടുന്നതൊന്ന് ഒഴിവാക്കിയരെ. രുചികരമായ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. എം സി വേൾഡ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.